الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بلرية بهمان الله. ستي بشوى سيغلى سهودرنغلى إن شاء الله إنّ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നാം പറയുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ബൃഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന നമുക്ക് സമാധാനവും ശാന്തിയും രക്ഷയും നൽകുന്ന ഒരു കലിമത്തിനെ സംബന്ധിച്ചും അതിൻ്റെ ആശയത്തെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അറിയുക ആ കലിമത്താണ് ഞങ്ങൾക്ക് അള്ളാഹു സുബാനഹുലി വനി അമൽ വക്കീൽ ഭരമേൽപ്പിക്കുവാൻ അവൻ എത്ര നല്ല വക്കീലാണ് അവൻ ഭരമേൽപ്പിക്കുവാൻ എത്ര നല്ലവനാണ് ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഈ കലിമത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഈ കലിമത്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിനോട് സഹായം തേടുന്ന അള്ളാഹുവിനെ അവലംബിക്കുന്ന എല്ലാം അലല്ലാഹി അള്ളാഹുവിൽപ്പിക്കുന്ന അള്ളാഹുവിലേക്കെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹുവിനോട് ഇസ്ത്യാന നടത്തുന്ന ഒരു കലിമത്താണ് യഥാർത്ഥത്തിൽ ഹസ്ബുൻ ഞങ്ങൾക്ക് ഹസ്ബുന മതി അല്ലെങ്കിൽ ഹസ്ബി അള്ളാഹ് എനിക്കൽ അല്ലാഹു ബരമേൽപ്പിക്കുവാൻ എത്ര നല്ലവനാണ് എന്ന കലിമത്ത് ഈ കലിമത്ത് രണ്ട് സന്ദർഭങ്ങളിലും ഉപയോഗിക്കപ്പെടാം ഒന്ന് ഒരു ഹൈറിനെ തേടിക്കൊണ്ട് ഈ വാക്ക് പറയാം മറ്റൊന്ന് ഒരു ഷെറില് നിന്ന് രക്ഷ തേടിക്കൊണ്ടും ഇതേ വാക്ക് പറയാവുന്നതാകുന്നു ഹൈറിനെ തേടിക്കൊണ്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തു തൗബയിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു അന്നഹും അവർ വിശ്വാസികൾ വറസൂലുഹു അള്ളാഹുവും അവൻ്റെ റസൂലും അവർക്ക് നൽകിയതിൽ അവർ തൃപ്തിപ്പെട്ടിരുന്നെങ്കിൽ വകാലു അവർ പറയുകയും ചെയ്താൽ ഞങ്ങൾക്ക് എന്ന് അവർ പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഇൻഷാ അള്ളാഹുസ് അവൻ്റെ ഫതിലിൽ നിന്നും റസൂൽ നബി നബിസ്ലാഹു അലൈ വസല്ലമയുടെ കൈകളിലുള്ളതിൽ നിന്നും നമുക്ക് ഇൻഷാ അള്ളാ നൽകും ഇന്നാഹി റാഹിബോൻ ഞങ്ങൾ അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് വിടുന്നു ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുണ്ടായ പശ്ചാത്തലം ഒരു യുദ്ധാർജിത സ്വത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ നബി അല്ലാഹു അലൈ വസ്സലാമം നമുക്കറിയാം അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുക അതിൽ പല ഹിക്മത്തും ഉണ്ടാകും ചിലപ്പോൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവർക്ക് ചിലപ്പോൾ അല്പം അധികം നൽകും എന്തിനാണത് അവരുടെ മനസ്സ് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനും കൂടുതൽ ആ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ ഈ വാർത്ത കേട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ അവർ നരകത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത് അത് പരിഗണിച്ച് ചിലപ്പോൾ പുതുതായി വന്ന ഗോത്രങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അല്പം അധികം കൊടുത്തു അപ്പോൾ വിശ്വാസികളിൽ തന്നെ ചിലർക്കൊരു പ്രയാസം ഞങ്ങൾ ഒരുപാട് സീനിയോറിറ്റി ഉള്ള ആളുകളല്ലേ അപ്പോൾ ഞങ്ങൾക്ക് അതേപോലെ തന്നില്ലല്ലോ അല്ലെങ്കിൽ കൂടുതൽ കിട്ടേണ്ടതല്ലേ എന്നൊരു ചിന്ത പക്ഷെ അത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു ചിന്ത മാത്രമാണ് വിശ്വാസികൾ അതിനെ മറികടക്കും എന്നാൽ മുനാഫിക്കീങ്ങളിൽ ചിലർ അതൊരു പ്രശ്നമാക്കും കാരണം മുനാഫിഖ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിത്തനെയാണ് ലക്ഷ്യം ആ സന്ദർഭത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം നൽകിക്കൊണ്ടുള്ള ഒരു ആയത്താണ് ഈ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു ഉസ്മാനത്തല പറയുന്നത് വല അന്നഹും റദു അവർ തൃപ്തിപ്പെട്ടിരുന്നെങ്കിൽ ഏതിൽ മാ ആചാഹുമുള്ള അള്ളാഹു അവർക്ക് നൽകിയതിൽ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം ഈ വിതരണം അപ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ് അവരതിൽ തൃപ്തിപ്പെടണം ഏതുപോലെ ദുനിയാവിൽ മറ്റുള്ള സാഹചര്യങ്ങൾ ഉള്ളതുപോലെ ചിലരെ അള്ളാഹു പണക്കാരാക്കിയിട്ടുണ്ട് എത്രയാണ് പണം അവരുടെ കൈകളിൽ ഉള്ളത് എന്ന് തന്നെ അവർക്കറിയില്ല വേറെ ചില ആളുകൾ മദ്യത്തിലാണുള്ളത് വലിയ പണക്കാരുമല്ല എന്നാൽ ദരിദ്രന്മാരുമല്ല വേറെ ചില ആളുകൾ പാവപ്പെട്ടവരാണ് വളരെ അത്യാവശ്യത്തിനുണ്ട് എന്നാൽ ചില ആവശ്യങ്ങൾക്ക് അവരുടെ കൈകളിലില്ല വേറെ ചില ആളുകൾക്ക് അത്യാവശ്യത്തിന് പോലുമില്ലാത്ത ഫക്കീറുകളാണ് ഇങ്ങനെയൊക്കെ അള്ളാഹു വിഭജിച്ചിട്ടുണ്ട് അതൊക്കെ റബ്ബ് നൽകിയതാണ് അതിൽ തൃപ്തിപ്പെടണം അതേപോലെ തന്നെ വ റസൂലുഹു റസൂൽ അവർക്ക് നൽകിയതിലും കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും അനീതി കാണിക്കുകയില്ല അതിലൊക്കെ വ്യക്തമായ ഹിക്മത്തുണ്ടാകും അങ്ങനെ അള്ളാഹു നൽകിയതിലും അതേപോലെ തന്നെ റസൂലുള്ള നൽകിയതിലും അവർ തൃപ്തിപ്പെടുകയും വക്കാലോ അവർ ആ സന്ദർഭത്തിൽ പറയണം ഇത് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഹൈറിനെ തേടുമ്പോൾ പറയേണ്ടതാണ് നമുക്ക് കുറഞ്ഞുപോയി അല്ലെങ്കിൽ നമ്മുടെ കൈകളിലില്ല അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ ഉണ്ടല്ലോ അതേത് ന്യാമത്താകട്ടെ അത് ദുനിയവയായ ന്യാമത്താകട്ടെ അതേപോലെ തന്നെ ദീനിൻ്റെതായ ഞാമത്താകട്ടെ വേറെ ഏത് വിഷയത്തിലും നമുക്ക് നൽകപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്ക് ഹസ്ബുൻ അല്ലാ അള്ളാഹു പഠിപ്പിച്ചിരാണ് വക്കാലു അവർ പറയ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ നമ്മൾ പറയണം പറയണമെന്നർത്ഥം എന്താ പറയേണ്ടത് ഹസ്ബുൻ അള്ളാ അള്ളാഹു മതി ഞങ്ങൾക്ക് അവർക്കൊക്കെ കൊടുത്തത് അള്ളാഹു ആണെങ്കിൽ ഞങ്ങൾക്കും അള്ളാഹു തരും ആകാശഭൂമികളുടെ ഖജനാവുകൾ അള്ളാഹുവിൻ്റെ കൈകളിലാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം റബ്ബിൻ്റെ കൈകളിലാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും അവൻ ഉദ്ദേശിക്കുന്നവർ നിന്ന് എടുത്തു കളയും അള്ളാഹുവാണ് റിസുഖിനെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലപ്പെടുത്തി കൊടുക്കുന്നതും ചിലർക്ക് അവൻ കുറച്ചു നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് സയ്യു തീൻ അല്ലാഹുഹി അള്ളാഹു അവൻ്റെ നമുക്ക് നൽകും പിന്നെയാണ് റസൂലുഹു എന്ന് പറഞ്ഞത് അവിടെ മിൻ സയ്യുഹു എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഫമിൻ അല്ലാ അതുകൊണ്ട് റബ്ബിനെ പറഞ്ഞപ്പോൾ അവിടെ സയ്യുദ്ൻ അള്ളാഹുഹി പിന്നെയാണ് റസൂൽ ഹു റസോലും അഥവാ ആ ഫതലിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസോലിന് കിട്ടുകയും നബിസർദാർഷൻ പറഞ്ഞതുപോലെ ഇന്നമ അന കാസിമുൻ ഞാൻ വിഭജനം ചെയ്യുന്ന ആൾ മാത്രമാണ് നൽകുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു നൽകുന്നവനാണ് ഞാൻ വിതരണം ചെയ്യുന്നവൻ മാത്രമാണ് അങ്ങനെ പറയുകയും പിന്നെന്താണ് പറയേണ്ടത് ഇന്ന ഇലഅി നിശ്ചയം ഞങ്ങൾ അള്ളാഹുവിലേക്ക് റാഹിബൂൻ ഞങ്ങളുടെ റഹ്ബത്ത് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ ആഗ്രഹം ഇത് ഞങ്ങൾ അള്ളാഹുവിനോട് പറയുന്നു നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ട് നമുക്ക് ഒട്ടനവധി യാമത്തുകൾ ആവശ്യമുണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ സൃഷ്ടികളോടല്ല സൃഷ്ടാവിനോട് പറയുക ഇന്ന ഇലഅി റാഹിബോൻ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടും റബ്ബിനോട് പറയൂ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം എല്ലാം തന്നെ റഹ്മാനായ റബ്ബിനോട് പറയണം അപ്പോൾ നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ടും അനുഗ്രഹങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടും കൊണ്ടും പറയേണ്ടുന്ന വാക്കുകളിൽപ്പെട്ടതാണ് ഹസ്ബുൻ അള്ളാഹു അനു അമൽ വക്കീൽ ഞങ്ങൾക്ക് അല്ലാഹു മതി ഭരമേൽപ്പിക്കുവാൻ അള്ളാഹു എത്രയോ നല്ലവനാണ് അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്നു ഇനി മറ്റൊരു സന്ദർഭമാണ് പേടിയും ശത്രുക്കളുടെ അതിക്രമങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സൂറത്ത് ആലു ഇമ്രാനിൽ നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി നാല് ആയത്തുകളിൽ കാണാം അള്ളാഹു ഉസ്ഹാനോത്തല പറയുന്നു അല്ലദീന കാല അലഹു വിശ്വാസികളോട് ചില ആളുകൾ വന്നു പറഞ്ഞു ഇന്നക്കു ജമാഅലക്കും എല്ലാവരും നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞിരിക്കുന്നു എല്ലാവരും അവർ സഖ്യകക്ഷികളായി നിങ്ങളെ ഒറ്റപ്പെടുത്താനും നിങ്ങളെ ആക്രമിക്കാനും ഒരുങ്ങിയിട്ടുണ്ട് ഇത് ഒഹദ് യുദ്ധത്തിന് ശേഷം പറയപ്പെട്ടതാണ് അഥവാ ഒഹദ് യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് ആദ്യം വിജയമുണ്ടായെങ്കിലും പിന്നീട് ചില കലാവ് പ്രകാരം ചില കതറു പ്രകാരം ചില അധ്യാപനങ്ങൾ വിശ്വാസികൾക്ക് നൽകാൻ വേണ്ടി അവരെ പരാജയപ്പെടുത്തി അതിനുശേഷം പ്രയാസകരമായൊരു സാഹചര്യത്തിൽ വീണ്ടും ഒരു കള്ളവാർത്ത പ്രചരിപ്പിക്കുകയാണ് മുനാഫിങ്ങൾ എന്താണ് അവർ വീണ്ടും ഒരുമിച്ച് കൂടുന്നുണ്ട് അവർ വലിയ ഒരു അറ്റാക്ക് മദീനക്കെതിരെ നടത്താൻ പോവുകയാണ് അവർ സഖ്യകക്ഷികളൊക്കെ വീണ്ടും സൈന്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു ഒരു ന്യൂസ് ഫഹഷൗഹും അതുകൊണ്ട് പേടിക്കണം എല്ലാവരും ഭയപ്പെട്ടോളി നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞിരിക്കുന്നു ഇന്നും ഈ നിലക്ക് വാർത്തകൾ പറയുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ കയ്യിലാണ് ഭരണം ഇവരുടെ കയ്യിലാണ് ഭരണം അവരെല്ലാവരും ഒന്നാണ് അങ്ങനെയാണ് എങ്ങനെയാണ് വാളിന് മൂർച്ച കൂട്ടുന്നുണ്ട് ഇതൊക്കെ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കൾ നടത്തുന്ന ചില ദുർബലമായ തന്ത്രങ്ങൾ മാത്രമാണ് ദുർബലമായ തന്ത്രങ്ങൾ മാത്രമാണ് പക്ഷേ ഭയപ്പെടുത്തിയ പന്താണുണ്ടായത് സുഹാനുള്ള ഫസാദും ഈമാന ഈമാനാണ് വർദ്ധിച്ചത് പേടിയല്ല ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ചു എന്ന് പറയുമ്പോൾ ബേജാറാവല്ല വേണ്ടത് പലർക്കും ബേജാറാണ് ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇങ്ങനെ ന്യൂസുകൾ കാണുമ്പോൾ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പേടിച്ച് കഴിയേണ്ട ഒരു വിഭാഗമാണ് മുസ്ലിമിങ്ങൾ എന്ന് മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മളും ധരിക്കാൻ പാടില്ല അപ്പോൾ പിശാജ് സന്തോഷിക്കും കാരണം അവൻ്റെ തന്ത്രം ഫലിച്ചു എന്നാൽ സ്വഭാവികൾ അതിനൊരു അവസരവും കൊടുത്തിരുന്നില്ല പിശാ ഇന്ന ഖൈതാനി ഖാൻഫ അടുത്ത് പിശാജിൻ്റെ തന്ത്രമൊക്കെ വളരെ ദുർബലമാണ് അതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും ഫസാദഹും ഫും അവരുടെ ഈമാൻ വർദ്ധിച്ചു അവർ പറഞ്ഞു ഒരൊറ്റ വാക്ക് ഈ വാക്കിലാണ് അവരുടെ എല്ലാം എന്താ പറഞ്ഞത് മതി ഞങ്ങൾക്കരമേൽപ്പിക്കുവാൻ അല്ലാഹു എത്ര നല്ലവനാണ് ഈ ഒരൊറ്റ വാക്കിൽ അടങ്ങിയ ആശയമാണ് സ്വഹാബത്തിനെ ഉറപ്പിച്ചു നിർത്തിയത് അതുകൊണ്ട് എന്താ ഉണ്ടായത് ഫൻഖലൂബിൻ അപ്പോൾ ഈ ഒരു വാർത്ത പ്രചരിപ്പിക്കാനും അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു അസിലിൽ അത അഥവാ ഇവർ മടങ്ങിപ്പോയതിന് ശേഷം അബൂ സുഫിയാൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടി വരും അങ്ങനെ അവരൊരു സ്ഥലത്ത് തമ്പടിച്ചു ഒന്നുകൂടി അറ്റാക്ക് ചെയ്താലോ എന്നൊരാഗ്രഹം അവർക്കുണ്ടായി എന്നാണ് പക്ഷേ ശക്തമായ ഭയം അള്ളാഹു അവരുടെ മനസ്സിലിട്ട് കൊടുത്തു എന്താണത് അവർക്ക് ആദ്യം നമ്മളാണ് തോറ്റത് പിന്നീട് പരാജയമുണ്ടായത് ഇങ്ങനെ ഒരു ചെറിയ ശ്രദ്ധ പക്ഷേ അതിനി അതെനി ആവർത്തിക്കപ്പെടുകയില്ല എങ്ങാനും അങ്ങോട്ട് പോയാൽ ബദറിൽ അനുഭവം വീണ്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയത് കിട്ടി തൽക്കാലം കഴിച്ചിലാവാന്ന് അവരുടെ മനസ്സിലേക്ക് അള്ളാഹു ഭയമിട്ട് കൊടുത്തു അവർ മടങ്ങിപ്പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ വമ്പിച്ചതായ കൊണ്ടും ഔദാര്യം കൊണ്ടും വിശ്വാസികൾ അവരുടെ വീടുകളിലേക്ക് വലമ്യം ലമ്യം സസും ഒരു പ്രയാസവും അവരെ ബാധിച്ചില്ലെന്നാണ് ആ തോൽവി പോലും അവർ മറന്നുപോയി ശരീരത്തിൻ്റെ മുറിവുകളും വേദനകളും അവർ മറന്നുപോയി ലം യംസും പക്ഷേ അതിനൊക്കെ ഒരു കാരണമുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ ഹസ്ബുൻ അള്ളാഹു വക്കീൽ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന തൻ്റെടത്തിൻ്റെ ആ വാക്ക് രണ്ടാമത്തത് വത്തബൂരിൽ അല്ലാ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമാണ് അവർ കാക്ഷിച്ചത് വേറെ ഒരു ലക്ഷ്യവും അവർക്കില്ല റബ്ബിൻ്റെ പ്രതിഫലവും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ച് അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോൾ ഒരു പ്രയാസവും അവർക്കുണ്ടായില്ല വല്ലാഹുദൂഫുദിനീം അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാണ് വമ്പിച്ചതായ ന്യാമത്ത അടിമകൾക്ക് നൽകുന്നവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് സാഹചര്യത്തിലും ഏത് നിലക്കത് ആദർശ വിഷയത്തിലാകട്ടെ ഇനി അതല്ല ഭൗതികമായ വിഷയങ്ങളിലാകട്ടെ ഏത് വിഷയത്തിലും ഭയപ്പെടുത്താൻ ആളുകളുണ്ടാകും പേടിപ്പിക്കാൻ ആളുകളുണ്ടാകും അതൊക്കെ പിശാചിൻ്റെ തന്ത്രങ്ങളാണെന്ന് തിരിച്ചറിയുക നമുക്ക് ഒരേ ഒരു വാക്കിലും അതിൻ്റെ ആശയത്തിലുമാണ് അഭയം ഇത് മനസ്സറിഞ്ഞു പറയണം അല്ലാ ഞങ്ങൾ കല്ലാഹുമതിരമേൽപ്പിക്കുവാൻ അള്ളാഹുസ് എത്ര നല്ലവനാണ് ഈ രണ്ട് സന്ദർഭങ്ങളെയും ചേർത്ത് അള്ളാഹു സുബഹാനുത്തല സൂറത്തു സുമറിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അവിടെ അള്ളാഹു സുബാനു മത്തല വളരെ വ്യക്തമായ ഒരു ആശയം നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട് എന്താണ് അള്ളാഹു പറയുന്നത് കുൽ നബിയെ മനുഷ്യരോട് ചോദിക്കുക അഫറായി തുമ്മത്ത ദുഴനമിൻഡൂനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഇലാഹുകളുണ്ടല്ലോ ഔലിയാക്കളിൽ പെട്ടവരുണ്ടതിൽ അമ്പിയാക്കളിൽ പെട്ടവരുണ്ടതിൽ അതേപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ദേവന്മാരും അതേപോലെ തന്നെ ദേവികളും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് എന്ത് തന്നെയാകട്ടെ ഇൻഹുബിദു എൻ്റെ റബ്ബ് എനിക്കൊരു ഉപദ്രവം ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചാൽ ഈ പറയപ്പെട്ട ആർക്കെങ്കിലും അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ കഴിയില്ല ഔൻ അല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു റഹ്മത്ത് തരാൻ ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തടഞ്ഞു വെക്കാൻ അവർക്ക് കഴിയുമോ രണ്ടും കഴിയില്ല നമുക്ക് അള്ളാഹു ഒരു ന്യാമത്ത് തരാൻ ഉദ്ദേശിച്ചാൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും അതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല അള്ളാഹു നമ്മളെ ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് കൂടിയാലും നമുക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് മാറിപ്പോവാനും കഴിയില്ല അതുകൊണ്ട് പറയുക പറയുക മതി അലൈഹി അള്ളാഹുവിൽപ്പിക്കട്ടെ അപ്പോൾ എന്ന വാക്ക് അല്ലെങ്കിൽ എന്ന വാക്ക് തവക്കുലിന്റെ വാക്കാണ് എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെതായ ഭാരം മറ്റൊരാളെ ഏൽപ്പിച്ച് സ്വയം ഫ്രീ ആവുന്ന അവസ്ഥക്കാണ് തവക്കുൽ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാരം ഞാൻ വേറൊരാളെടുത്ത് കൊടുത്തു നമ്മൾ ഉദാഹരണത്തിന് ഒരു അൻപത് കിലോ നമ്മുടെ തലയിൽ വെച്ച് നടക്കുകയാണ് അതാണ് ഭാരം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭാരം ഏൽപ്പിക്കുക ഈ ഭാരം നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക അതോടുകൂടി ആ ഭാരം നമ്മുടെ ശരീരത്ത് നിന്നൊഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവണം ഇതിനാണ് തവക്കുലെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടം നമ്മുടെ ആവലാദികൾ നമ്മുടെ ഉത്കണ്ഠങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതോടുകൂടി നമ്മൾ ഫ്രീ ആവണം ഇത് രണ്ടും കൂടി ഒരുമിച്ചുണ്ടാവാൻ പാടില്ല അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം ഫ്രീ ആയിരിക്കണം ഹസ്ബി അള്ളാഹ് എനിക്കലുൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾ അള്ളാഹു സുബാനഹുവത്ത് ആലയിൽ തവക്കുൽ ചെയ്യട്ടെ അപ്പോൾ ഹസ്ബുൻ അള്ളാഹു അനിയമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമ്മൾ അള്ളാഹുവിനോട് ഈ തേടുന്നു എല്ലാ ഭാരങ്ങളും അള്ളാഹു സുബഹാനഹുവത്ത് ആലയിൽ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ആ വാക്കിൻ്റെ കൂടെ നമുക്ക് മറ്റൊരു വാക്കുകൂടി അള്ളാഹു ഉസ്ഫാനു തല ഖുനാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്കുകൂടി ഉണ്ട് സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പത് ഇത് പഠിച്ചു വെക്കൽ നല്ലതാണ് ഒന്ന് ഹസ്ബി അള്ളാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് അതിൻ്റെ ഏറ്റവും ഷോർട്ടാണ് ഹസ്ബുൻ അള്ളാഹ് അല്ലെങ്കിൽ ഹസ്ബി അള്ളാഹ പിന്നെ അതിൻ്റെ കൂടെ വന്യ എം അൽ വക്കീൽ എന്നു കൂടി പറഞ്ഞാൽ അതും അള്ളാഹു ഖുറാനിലൂടെ പഠിപ്പിച്ചതാണ് അതും വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതും വാക്കുകൾ വർദ്ധിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലവും ലഭിക്കും ആശയത്തിലും വർധനവുണ്ടാകും തവക്കുലിൻ്റെ ശക്തിക്ക് കുറച്ചുകൂടി പവർ ഉണ്ടാകും ഇനി അതിന് കുറച്ചുകൂടി പവർ ഉണ്ടാകുന്ന മറ്റൊരു വാക്കാണ് സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളഹ് ഉസ്മാനുത്തല പറയുന്നത് അലൈഹി വസ്ലമയോട് പറയുകയാണ് ഫ ഇൻ തവല്ലൗ ഈ ജനങ്ങളൊക്കെ താങ്കളുടെ പ്രബോധനത്തെ വിട്ട് തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്നിട്ട് താങ്കൾ ഉപദ്രവിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല നബി എ താങ്കൾ ഈ കലിമത്തിൽ അഭയം തേടുക എന്താണ് പറയേണ്ടത് ഹസ്ബി അല്ലാഹ് അനിക്കാഹു മതി ലാ ഇലാഹ നോക്കൂ നിങ്ങൾ അതിനെ തൗഹീദിലേക്ക് ചേർത്തു നേരത്തെ സൂറത്ത് പറഞ്ഞതുപോലെ അള്ളാഹുവല്ലാതെ വേറെ ആരാധ്യനില്ല വേറെ മഹബൂതില്ല പ്രാർത്ഥന കേൾക്കുന്നവനില്ല സഹായിക്കുന്നവനില്ല അതുകൊണ്ട് ഞാൻ സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എന്താ പറയേണ്ടത് ഹസ്ബി അള്ളാഹ് ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു വഹുവ അവനാകട്ടെ റബ്ബുൽ അതിമഹത്തായ സിംഹാസനത്തിൻ്റെ റബ്ബാണ് അപ്പോൾ എന്ത് മനസ്സിലായി അള്ളാഹുവിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അറിഷ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് റബ്ബുല അറസ്ഷിലാളി എന്ന് പറഞ്ഞത് അതിൻ്റെ റബ്ബ് അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ത് അള്ളാഹുവിൻ്റെ അറിഷ് ആ അറിഷ് അതിമഹത്തരമാണ് അതിൻ്റെ വലിപ്പം സഹിഹായ അസറിൽ വന്നിട്ടുള്ളത് നമുക്കതിൻ്റെ വലിപ്പം പറയാൻ പറ്റൂല പക്ഷേ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നബിസ് അല്ലാഹു അലഹു വസല്ലമ്മ നമുക്ക് പറഞ്ഞു തന്ന ഉപമ ഈ കാണപ്പെടുന്ന ആകാശലോകങ്ങളുണ്ടല്ലോ ഏഴ് ആകാശങ്ങൾ അതിലൊന്ന് തന്നെ അതിലെത്ര ഗാലക്സികളുണ്ട് എത്ര നക്ഷത്രങ്ങളുണ്ട് അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഓരോ പുതിയ ഗാലക്സികൾ ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ആകാശലോകങ്ങളും ഭൂമിയുമെല്ലാം തന്നെ സൂറത്തുൽ ബക്റയിൽ പറയുന്ന അള്ളാഹു സുബാനഹു വത്ത് ആലയുടെ കുർസി വസിയ കുർസിമാവാത്തി വല്ലർ എന്താണ് കുർസി കുർസിയും അറസ്സും തമ്മിൽ വ്യത്യാസമുണ്ട് കുർസി എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹു വത്ത് ആലയുടെ രണ്ട് പാദങ്ങൾ അതിൻ്റെ കൈഫിയത്ത് നമുക്കറിയില്ല പക്ഷേ അള്ളാഹുവിൻ്റെ രണ്ട് റിജിലുണ്ട് എന്ന് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ രണ്ട് പാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ് കുർസി അത് അറഷല്ല കുർസിയാണ് ഈ കുർസിയിൽ ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ വച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം വെച്ചാൽ എങ്ങനെയാണോ അതാണതിൻ്റെ ഡിഫറൻസ് എന്ന് ആ കുർസിയിൽ ഈ പറയപ്പെട്ട ലോകങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ ഭൂമിയിലുള്ള വലിയൊരു മരുഭൂമിയിൽ ഒരു ചെറിയ റിങ് വെച്ചാൽ എത്രയാണോ വ്യത്യാസം അത്രയും വ്യത്യാസമാണ് കുർസി എന്നാണ് പറയുന്നത് എന്നാൽ ഈ കുർസിയും ആർഷും തമ്മിലുള്ള വ്യത്യാസമോ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അക്ബർ അപ്പോൾ ആ ഒരു ഡിഫറൻസ് നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള അഥവാ അള്ളാഹുവിൻ്റെ അറഷിൽ ഈ കുറിസി കൊണ്ടുവന്ന് വെച്ചാൽ വലിയൊരു മരുഭൂമിയിൽ ഒരു റിങ് ഇട്ടതുപോലെ ഉണ്ടാവുള്ളൂ ആ കുറിസിയാകട്ടെ അതിൽ മുഴുവൻ ആകാശങ്ങളെയും വെച്ചാൽ ഇതുപോലെ ഉള്ളൂ സുഹാനല്ലാ അതെന്തൊരു വലിയ സൃഷ്ടിയാണ് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ വലുപ്പമല്ല പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ വലുപ്പമാണിത് എന് ഇങ്ങനെയുള്ള ഒരു അതിമഹത്തായ സിംഹാസനത്തിൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നതോടു കൂടി നിസ്സാരനായ ആ അടിമ എത്രമാത്രം ഫ്രീ ആയി എന്നൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലുള്ള ദുർബലനായ കുറേ മനുഷ്യന്മാരെ കുറിച്ച് പിന്നെന്ത് പേടി ഈ ദുനിയാവിലെ അവസ്ഥകളെ കുറിച്ച് പിന്നെന്ത് ഭയം അത് ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് അല ഇന്നീനു അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല അവർ സങ്കടപ്പെടുകയും വേണ്ട ഈമാനും തക്വയും ഉള്ളവരാണ് ഔലിയാക്കൾ ഇങ്ങനെ പറയുമ്പോൾ അലൈഹി ക്കൽബുൽ എന്ന് പറയുമ്പോൾ ആ അർഷിനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം അതിൻ്റെ സൃഷ്ടാവ് നമ്മുടെ റബ്ബാണ് ആ റബ്ബ് നമ്മളെ എൻ്റെ അടിമകൾ എന്നാണ് പറഞ്ഞത് എൻ്റെ വലിയനോട് ആരെങ്കിലും വല്ല ഉപദ്രവവും കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അള്ളാഹു അക്ബർ ഒരു വിശ്വാസി ആരെങ്കിലും വാക്ക് കൊണ്ടോ മറ്റോ ഉപദ്രവിക്കാൻ മെനക്കെട്ടാൽ അവനോട് റബ്ബ് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് പിന്നെന്തിന് പേടിക്കണം അപ്പം ഈ വാക്ക് ഹസ്ബി അഹുക്കൽ ഇത് ഹിഫലാക്കണം സൂറത്ത് തൗബേലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ നോക്കിയാൽ ഈ വാക്ക് കാണാൻ സാധിക്കും ഇത് ഹിഫലാക്കി ഇതിൻ്റെ മേന അറിഞ്ഞ് ഇതേപോലെയുള്ള ഏത് സാഹചര്യത്തിലും ചൊല്ലാം പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ ചൊല്ലൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അഥവാ ഈ ഈ റിവായത്ത് മഹാനായ അബുദ്ധർദ റലി അള്ളാഹു അനഹുവിൽ നിന്ന് യുറാ മർഫൂർ വ മൗഖൂഫ നബിയിലേക്ക് ചേർത്തും വന്നിട്ടുണ്ട് അബുദ്ധർദറലി അള്ളാ നുഹുവിലേക്ക് ചേർത്തും വന്നിട്ടുണ്ട് അഥവാ നബി പറഞ്ഞതായും വന്നിട്ടുണ്ട് അബുദ്ധർദാ റലി അള്ളാ നഹു പറഞ്ഞതായും വന്നിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി വന്ന റിവായത്തുകളിൽ ദുർബലതയുണ്ട് അതുകൊണ്ട് റസൂലിലേക്ക് ചേർത്ത് പറയപ്പെട്ടത് എന്താണ് വൈഫാണ് പക്ഷേ അബുദ്ധർദാ റു റലി അള്ളാ പറഞ്ഞു എന്നത് സഹീഹാണ് സഹീഹും മൗക്കൂഫാണ് സഹീഹാണ് പക്ഷേ ഉലമാക്കൾ പറഞ്ഞു ഒരു തത്വമുണ്ട് എന്താണത് ഇതേപോലെയുള്ള ഗൈബിയായ വിഷയങ്ങളും ഇബാദാത്തുകളും ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നവരല്ല ഒരു സ്വഹാബി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം രാവിലെ ഏഴ് തവണ ചൊല്ലിക്കോ വൈകുന്നേരം ഏഴ് തവണ ചൊല്ലിക്കോ എന്ന് സ്വന്തം ഇഷ്ടപ്രകാരം അതിൻ്റെ ഫലലും അതിൻ്റെ എണ്ണവും ഒരു സ്വഹാബിയും പറയുകയില്ല അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള വിഷയങ്ങൾ സുഹാബികൾ പറഞ്ഞാൽ അതിൻ്റെ മാനെന്താണ് അത് നബിയിൽ നിന്ന് കേട്ടതാണ് പ്രത്യേകിച്ച് നബിയിലേക്ക് ചേർത്ത് പറയപ്പെട്ട സനതുണ്ടെങ്കിലും അതിൽ ദുർബലത ഉണ്ടെങ്കിലും സുഹാബി പറഞ്ഞതായി ക്ലിയർ ആണെങ്കിൽ ഇതാരിൽ നിന്ന് കേട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് തന്നെ കേട്ടതാണ് അതുകൊണ്ട് ഇത് സാബിത്താണ് എന്ന് മനസ്സിലാക്കുക എന്താണ് ആ ഹദീസിലുള്ളത് നബീസ്ലാം പറയുകയാണ് മൻ മൻസ് യുസ്ബിഹു ഒരാൾ പ്രഭാതത്തിലായാൽ സി വൈകുന്നേരത്തിലും സബ് തവണ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ രാവിലെ ഏഴ് തവണ വൈകുന്നേരം ഏഴ് തവണ എന്താ പറയേണ്ടത് ഹസ്ബി വഹു അലീം ഇത് പൂർണ്ണമായും പറഞ്ഞാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു ആ വ്യക്തിക്ക് എന്തൊക്കെ വിഷയത്തിൽ ഉത്കണ്ഠയുണ്ടോ അതിനൊക്കെ അത് മതിയായതാണ് ഒരു പരിഹാരം ഉണ്ടാവുന്ന അർത്ഥം എന്ത് വിഷമങ്ങളുണ്ടോ മറ്റൊരു രീായത്തിൽ ദുനിയാവിലെയും ആഹ്റത്തിലെയും എന്ന് വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ദുർബലതയുണ്ട് പക്ഷേ ഈ വാക്ക് തന്നെ അതിന് മതിയായതാണ് കാരണം ആ വ്യക്തിക്ക് എന്തുൽക്കണ്ഠം ഉണ്ടോ എന്ന് പറഞ്ഞു അത് ദുനിയാവിലായാലും ശരി ആഹ്റത്തിലാണെങ്കിലും ശരി ഈ വാക്ക് കൊണ്ടത് പരിഹരിക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് അതിനൊക്കെയുള്ള മരുന്നുകളും പക്ഷേ പലതും പഠിക്കുന്നില്ല ചൊല്ലുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മറന്നു പോവാതെ രാവിലെ ഏഴ് തവണ വൈകുന്നേരവും ഏഴ് തവണ അഥവാ സുബൈക്ക് ശേഷവും വൈകുന്നേരം എന്നതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അസറൊട്ടു മകരു പോലെയുള്ള സമയമാണ് ഇനി ആരെങ്കിലും മറന്നു പോയാൽ മകരുവിന് ശേഷവും ചൊല്ലാവുന്നതാണ് ഇനി മകരു വിറ്റു ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ഇളവാണ് പക്ഷേ അഫ്ലലായ സമയം അള്ളാഹു ഉസ്മഹാനു തല പറഞ്ഞത് ഒന്ന് അസറിന് ശേഷവും മറ്റൊന്ന് ഫജറിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സന്ദർഭമാണത് ആ സന്ദർഭത്തിൽ ഈ രൂപത്തിൽ പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു ഉസ്മാനു തല രക്ഷപ്പെടുത്തുന്നതാണ് ഇമാം ബുഖാരി റഹമ്മത്ത്ള്ളാഹി അലി ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനുഹുവിൽ നിന്നുള്ള കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കൊടുത്ത ഒരു വാചകത്തിൽ കാണാം ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താല പറയുകയാണ് ഹസ്ബൂൻ അള്ളാഹു അനി അമൽ വഖീം ഞങ്ങൾക്ക് അള്ളാഹുമതി ഭരമേൽപ്പിക്കുവാൻ എത്ര ഉത്തമനാണ് റബ്ബ് ഹീന ഇബ്രാഹിമുസലാം അവിടെയുള്ള ആളുകൾ അഗ്നി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാമിയെ ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞ വാക്കാണ് ആ വാക്കുകൊണ്ട് പിന്നെ എന്താ ഉണ്ടായത് ഹല ഇബ്രാഹിം ഓ തീയെ തീയേ വേണ്ടി നീ ബർദും ഭർദും സലാമുമാകണമെന്നാണ് എന്ന് പറഞ്ഞാൽ തണുപ്പ് അതോടൊപ്പം എങ്ങനെയുള്ള തണുപ്പ് എല്ലാ തണുപ്പും നമുക്ക് സഹിക്കാൻ പറ്റുന്നല്ല സലാമൻ നല്ല സലാമത്തുള്ളൊരു തണുപ്പ് മനസ്സിനും ശരീരത്തിനും രണ്ടിനും അള്ളാഹു ആശ്വാസം നൽകിയെന്നാണ് ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലേ തീയിലേക്കാണ് ഇട്ടത് പക്ഷേ അല്ലാഹു അതിനെ തണുപ്പാക്കി കൊടുത്തു ഈ വാക്കിൻ്റെ ഗൗരവാണത് അതിൻ്റെ ഫതിലാണത് അതേപോലെ തന്നെ ഇതേ കാര്യം അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞു ഇന്നൌലക്കും ഫൗഹും ഫസാദഹും ഈമാന എന്ന് പറഞ്ഞപ്പോൾ വഖാലഹ മുഹമ്മദുൻ സലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞത് ഹസ്ബുൻ അല്ലാ വനിൽ വക്കീൽ ഞങ്ങൾക്ക് അല്ലാഹു മതി ഭരമേൽപ്പിക്കുവാൻ അള്ളാഹു എത്രയോ ഉത്തമനാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ നാവിൽ വരേണ്ട ഒരു വാക്കാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ രണ്ട് സമയത്ത് ഏഴ് തവണ പറഞ്ഞാൽ അലഹമില്ല അത് വളരെ ഹയറാണ് അതിലൂടെ അള്ളാഹു ഉസ്ഹാന ഹു നമ്മെ രക്ഷപ്പെടുത്തും പക്ഷെ അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ ആ ഒരു ആദർശ തലവും അതിലെ തൗഹീദും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലിയാൽ അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും ഏത് തിക്റും എഫക്റ്റാവുന്നത് അത് ചൊല്ലുന്ന ആളുടെ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാന എല്ലാ ഹൈറുകളിലേക്കും നാം ഏവരെയും വഴി നടത്തുമാറാകട്ടെ വസുള്ളു വസ്ലമീനീൻ വലഹമുൽഖ് വസ്സലാമ വരഹമുലാ വാത്ത